ഇനി ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല മധുരമുള്ള ബിസിനസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. നമ്മൾ ചെറുപ്പകാലത്ത് വളരെയധികം കഴിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെറുപ്പകാലത്തല്ല ഇപ്പോഴും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മധുരമുള്ള വസ്തുവിന്റെ നിർമ്മാണവും അതിന്റെ വിപണനവും അതിന് കിട്ടുന്ന മിഷനറീസുമാണ് ഇതിനകത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എന്ന് പറയാൻ പോകുന്ന ബിസിനസിന്റെ പേരാണ് ഹാർഡ് ക്യാൻഡി ബിസിനസ്. ഹാർഡ് ക്യാൻഡി എന്താണെന്നറിയോ? ക്യാൻഡി അറിയാവല്ലോ, മിഠായി. അപ്പൊ ഹാർഡ് ക്യാൻഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുപ്പകാലത്തിൽ ശീലിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നാരങ്ങാ മിഠായി, ഇഞ്ചി മിഠായി, നാരങ്ങാ മിഠായി, അങ്ങനെ ഒത്തിരി മിഠായികളുണ്ട്. ഇപ്പൊ അതൊന്നും അതൊക്കെ റെയറാണ്, ഉണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് മാംഗോ, കച്ച മാംഗോ, മാംഗോ ബൈറ്റ് എന്നും പറഞ്ഞ കുറേ ക്യാൻഡീസ് വന്നിട്ടുണ്ട്. കാരണം ആ മാംഗോയുടെ ഒരു ടേസ്റ്റ് നമുക്ക് വായിൽ ചെല്ലുമ്പം കിട്ടുന്നുണ്ട്, നല്ലൊരു സുഖമാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഈ മാംഗോ ബൈറ്റ് പോലുള്ള മുട്ടായി ഉണ്ടാക്കി വിപണനം ചെയ്താലോ? അതധികം കോസ്റ്റ് ഒന്നും ആകത്തില്ല, നമുക്ക് വിചാരിക്കുന്ന പോലെ ഒരു ആനക്കാര്യമൊന്നുമല്ല. പക്ഷെ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയണം. ഞാൻ എന്റെ ചാനലിൽ പറയുന്ന ഓരോ ബിസിനസ്സും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, മുഴുവൻ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, ഈ ബിസിനസ് ഞാൻ ചെയ്താൽ വിജയിക്കുമോ, ഇതിന്റെ സ്കോപ്പ് എന്താണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ. തീർച്ചയായിട്ടും ഞാൻ ആധികാരികമായിട്ട് തന്നെ കാര്യങ്ങൾ, കാരണങ്ങൾ കണ്ടുപിടിച്ചു തന്നെയാണ് എന്റെ വീഡിയോയിൽ പറയാറുള്ളത്. കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അഡ്വാൻറ്റേജസ് ഉണ്ടാകാം. അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. പിന്നെ ഞാനിവിടെ പരിചയപ്പെടുന്ന മെഷീനുകൾ എല്ലാം തന്നെ പറ്റുമെങ്കിൽ പാറ്റു എന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ ആക്യുറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവരും ഞാനുമായിട്ട് അല്ലാതെ യാതൊരുവിധ ടൈപ്പുമില്ല. എനിക്ക് കമ്മീഷനോ കാര്യങ്ങളോ എൻ്റെ ചാനലിലില്ല. ഇതൊരു എന്താ പറയുന്നത്, സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ ജസ്റ്റ് അറിവ് പകരാൻ വേണ്ടി മറ്റുള്ളവർക്ക്, എൻ്റെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട്, മാർക്കറ്റിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകരാൻ വേണ്ടിയിട്ട് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സിലോട്ട് വരാം. ഈ ഷുഗർ ക്യാൻഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എന്നാൽ അതൊന്ന് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞേക്കാം. ആ വീഡിയോ കാണിക്കുമ്പോൾ ജസ്റ്റ് മ്യൂസിക് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അതിൽ വരുന്ന നമുക്ക് ആവശ്യം വരുന്ന ഷുഗർ, പഞ്ചസാര വേണം, അത് കൂടാതെ നമുക്ക് വേണം ഷുഗർ സിറപ്പ് വേണം, പിന്നെ ഫ്ലേവർ വേണം, സിട്രിക് ആസിഡ് വേണം, അതിന്റെ കൂടെ തന്നെ കളർ വേണം. ഈ ഒരു അഞ്ച് ഐറ്റമാണ് ഷുഗർ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ 1 കിലോ ക്യാൻഡി ഉണ്ടാക്കാനുള്ളതിനെ കുറിച്ച് മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ ചിന്തിക്കുന്നുള്ളൂ. അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. 1 കിലോ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കിലോ ഷുഗർ വേണം. ഓക്കെ, 1 കിലോ ഷുഗർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 40 രൂപ എന്ന് പിടിക്കാം. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക് ഫ്ലേവറാണ് വേണ്ടത്. ഫ്ലേവർ ഒരു 10 രൂപ പിടിക്കുക, കളർ ഒരു 5 രൂപയുടെ പിടിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, സിറപ്പ്, ഷുഗർ സിറപ്പ് വേണം, അതൊരു 10 രൂപ പിടിക്കുക. സിട്രിക് ആസിഡ് വേണം, അതും ഒരു 10 രൂപ പിടിക്കുക. ഈ ഷുഗറിന്റെ കോസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഹയസ്റ്റ് ആണ് പിടിച്ചിരിക്കുന്നത്, അത്രയൊന്നും ആവത്തില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും സാധനം കൊണ്ട് ഏകദേശം 75 രൂപ പ്ലസ് നമ്മുടെ ലേബറും ട്രാൻസ്പോർട്ടേഷനും പാക്കിങ്ങും റാപ്പിങ്ങും എല്ലാം കൂടെ കൂട്ടി ഒരു 25 രൂപ കൊടുക്കുക. നമുക്ക് 100 രൂപ കൊണ്ട് 1 കിലോ ഹാർഡ് ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഹാർഡ് ക്യാൻഡിയുടെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 2 ഗ്രാമാണ്. അതായത് 2.5 ഗ്രാമിന്റെ അടുത്ത് വരും. ഓക്കെ, 1 കിലോ ഷുഗറിൽ നിന്ന് 480 മുട്ടായി കിട്ടും. സാധാരണഗതിയിൽ ഇപ്പോഴും ഈ മുട്ടായികൾ വിറ്റുപോകുന്നത് 1 രൂപയ്ക്കാണ്. നമ്മൾ 50 പൈസ പിടിച്ചാൽ മതി. 1 രൂപയ്ക്ക് നമ്മൾ ചിന്തിക്കണ്ട, 50 പൈസ പിടിച്ചാൽ മതി. നമ്മൾ കുറഞ്ഞ രീതിയിലങ്ങ് ചിന്തിക്കാം. അപ്പം ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 100 രൂപയാണ് ചിലവാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ 100 രൂപയുടെ സാധനത്തിന് നമുക്ക് 180 രൂപ വരെ ഹോൾസെയിലർക്ക് കൊടുക്കാൻ പറ്റും. അവിടെ നമ്മൾ ഡൗൺ ചെയ്യുക, 160 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് കരുതുക. ഓക്കെ, ഞാനിവിടെ ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മെഷീന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 300 കിലോ വരെ ഉണ്ടാക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ കാര്യമല്ല പറഞ്ഞാൽ, നമ്മളൊന്ന് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ 300 ഒക്കെ അത്യാവശ്യമായിട്ട് വരും. 300 കിലോ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നമുക്ക്, നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 300 കിലോ നമുക്ക് ഉണ്ടാക്കി വിൽക്കാൻ കഴിയുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 60 രൂപയുടെ പ്രോഫിറ്റ് വെച്ച് 18,000 രൂപ പെർ ഡേ പ്രോഫിറ്റാണ്. ഓക്കെ, ഇത് വലിയ കണക്കാണ്.
അത്ഭുതപ്പെടുത്തുന്ന കണക്ക്, വിശ്വസിക്കാനാവാത്ത കണക്ക്, ഇതൊക്കെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് 1800 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. 10% ഓഫ് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ പ്രോഫിറ്റിൽ നിന്ന് 10% നമുക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ടോ നോക്കി. നമ്മൾ 30 കിലോ ഉണ്ടാക്കുന്നു, 30 കിലോ വിൽക്കുന്നു, 30 കിലോയുടെ 1800 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. എങ്കിൽ പോലും നമ്മുടെ ബിസിനസ് സക്സസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ബിസിനസ് എങ്ങനെയാണെന്നുള്ള ഒരു ധാരണ പറഞ്ഞു. തീർച്ചയായിട്ടും മുട്ടായി എവിടെ വിൽക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. മെയിൻലി നിങ്ങൾ ചെറിയ ചെറിയ ഷോപ്പുകളെ സമീപിക്കാതെ ഹോൾസെയിലേഴ്സ് തന്നെ സമീപിക്കാൻ നിങ്ങൾക്ക് 160 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അവർ ഏകദേശം 200 രൂപയ്ക്ക് ആയിരിക്കും റീറ്റെയിലറിന് കൊടുക്കുന്നത്. റീറ്റെയിലർ അത് എന്താ പറയുന്നത്, ഏകദേശം ഒരു 220 റീറ്റെയിലിന് കിട്ടുന്നത് അവൻ 225 രൂപയ്ക്ക് വിൽക്കത്തുള്ളൂ. 50 പൈസയ്ക്കാണെങ്കിൽ 1 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ 480 രൂപയും കിട്ടും. ഓക്കെ, നമ്മൾ 50 പൈസ കണക്കാണ് ഇപ്പൊ കൂടെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ പറയുക, ക്യാൻഡി എങ്ങനെ ഉണ്ടാക്കുന്ന, ക്യാൻഡിയുടെ മെഷീൻ എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഫ്ലേവറുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വേണം. അപ്പൊ അതേ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ എവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. സാധാരണഗതി നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കല് ഇപ്പം നടക്കാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതെവിടെ നിന്ന് നോക്കും. ഇപ്പൊ ആമസോണിന്റെ ഒരു സൈറ്റാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ട സിറപ്പ്, നമുക്ക് സിറപ്പ് നോക്കാം. ആ ഓക്കെ, ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞു. ഷുഗർ സിറപ്പ് നമുക്ക് സാധാരണ ഗതിയിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. അറിയില്ലാത്തത് ഇവിടെ ഷുഗർ സിറപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും അതിനകത്ത് ചേരണമെങ്കിൽ വരത്തില്ല. ഓക്കെ, ഇത് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് 175 രൂപ. അപ്പം അവിടെ 500 ml ഇത് കുറെ കൂടിയതാണ്. ലെമൺ, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടെ ചേർന്നതാണ് 600 രൂപ. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഒരു സംഭവമാണ് ഷുഗർ സിറപ്പ്. പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. 175 പല രീതിയിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡും അവൈലബിൾ ആണ്, ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിട്രിക് ആസിഡ് 250 ഗ്രാമിന് 750 ഗ്രാം 250 രൂപ. അപ്പൊ അത് ഒരു 4-5 തരിയാണ് നമ്മൾ 1 കിലോ പഞ്ചസാരയിൽ ഇടുന്നത്. 1 കിലോ, അതായത് 1 കിലോ ക്യാൻഡി ഉണ്ടാക്കാൻ ഇടുന്നത് 4-5 തരിയാണ് ഇടുന്നത്. ഓക്കെ,
ഫ്ലേവർ ആണ്. ഏതൊക്കെ ഫ്ലേവർ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാംഗോയുടെ ഫ്ലേവർ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നാരങ്ങയുടെ ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ട്, ഗ്വാവയുടെ ഫ്ലേവർ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും മാർക്കറ്റിൽ കിട്ടും. ഫ്ലേവർ പറഞ്ഞാൽ ഒരു തുള്ളി ഒക്കെയാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടി വരുന്നത്. ഈ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്, ഫ്ലേവർ വരുന്നത്. പിന്നെ കളർ, കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ കളർ ആവശ്യമുള്ളത് നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതിനുവേണ്ടി ആമസോണിൽ നിന്ന് ആശ്രയിക്കേണ്ട കാര്യമില്ല. സാധാരണ ചെറിയ ബോട്ടിൽ 20 രൂപ ബോട്ടിൽ മേളിലോട്ട് കിട്ടുന്നുണ്ട്, കളർ ഫുൾ കളർ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിൻലി ഇങ്ങനെ ഒരു ഹാർഡ് കാൻഡി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാൻഡി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ക്യാൻഡിയുടെ മെഷീൻ്റെ പ്രവർത്തന രീതി എന്താണെന്നും കണ്ടു കഴിഞ്ഞു. ഇനി ഈ മെഷീൻ്റെ വില പറയാം. ഈ മെഷീൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സാധനം നമ്മൾ കൈകൊണ്ട് കറക്കിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ കറണ്ട് അങ്ങനെയുള്ള ചിലവുകളൊന്നുമില്ല. കൈകൊണ്ട് ജസ്റ്റ് കറക്കിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞു, കറക്കാനും ഈസിയാണ്. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അത്ര ഈസിയാണ് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും നമുക്ക് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസി ആയിരിക്കും. ഓക്കെ, ഈ ഒരു സംഭവം മെഷീന്റെ വില എന്ന് പറയുന്നത് 35,000 രൂപയാണ്. ഈ മെഷീന്റെ വില 35,000 രൂപയാണ് നമ്മുടെ ഇനീഷ്യൽ മുടക്ക് വരുന്നത്. ഈ മെഷീൻ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പ്ലസ് ഇതിനകത്ത് ജി എസ് ടി ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ട്രാൻസ്പോർട്ടേഷനാണ്. അത് 1,500-2,000 രൂപ പിടിക്കും. ഏകദേശം 40,000 രൂപയ്ക്കുള്ളിൽ ഈ മെഷീൻ നിൽക്കും. നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതൊരു നല്ല ബിസിനസ് അവസരമാണെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക, കാണുന്ന നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, നിങ്ങൾ ആളുകളോട് ചോദിക്കുക, ഹോൾസെയിലറോട് പോയി ചോദിക്കുക, ഇങ്ങനെ ഒരു മുട്ടായി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുട്ടായി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അവർക്ക് സാമ്പിൾ കൊടുക്കേണ്ടി വരും. സാമ്പിൾ കാണിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അവർ ആ മുട്ടായി കഴിച്ചു നോക്കിയിട്ടില്ല, അടുത്ത ആളിനെ കൊണ്ട് കഴിപ്പിച്ചു നോക്കിയിട്ടാണ് അവർക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ഫുഡ് ലൈസൻസ് മസ്റ്റ് ആണ് കേട്ടോ. ഫുൾ ലൈസൻസ് മസ്റ്റ് ആണ്. ഫുൾ ലൈസൻസിന് എപ്പോഴും പറയാം ഉള്ള പോലെ ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ലൈ ചെയ്യാം. 500 രൂപയുടെ മുടക്കമുള്ള 5 വർഷത്തേക്കുള്ള ഫുൾ ലൈസൻസ് കിട്ടും. ഓക്കെ, ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മാർക്കറ്റിൽ മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ ഹാർഡ് ക്യാൻഡീസും അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മളുടെ സ്പെഷ്യൽ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സ്പെഷ്യൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് സക്സസ് ആയിരിക്കും. കാരണം ഒന്നുമില്ല, വെറും 25 പൈസയ്ക്ക് കിട്ടുന്ന പുളിമുട്ടായി പോലും കുട്ടികളെ അധികം ആകർഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാൻഡി നമുക്ക് ഈസി ആയിട്ട് വിറ്റഴിക്കാം. കാരണം ഉണ്ടല്ലോ, അതിനകത്തൊരു ടേസ്റ്റ് കൊടുക്കുക, അത് നമ്മൾ റിസർച്ച് ചെയ്യുക, നമ്മൾ നമ്മുടെ തല ഉപയോഗിക്കുക, ബുദ്ധി ഉപയോഗിക്കുക, അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാനുള്ള നമ്മൾ വികസിപ്പിച്ചെടുക്കുക. ആ ടേസ്റ്റ് നമ്മൾ മുമ്പോട്ട് കൊടുക്കുക. സെയിം ടേസ്റ്റ് ആയിരിക്കണം, എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ആയിരിക്കണം. ഇറ്റ് വിൽ വർക്ക്, ഇത് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗം ആവട്ടെ നിങ്ങൾക്കിത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.